നമസ്കാരം. നാട്ടിലെങ്ങും ചൂടിങ്ങനെ കത്തിക്കത്തി കാളുകയാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയില്ലെങ്കിലും പ്രചാരണ ചൂട് അത് നിറയുന്നു. അതിനു മുൻപ് തന്നെ കളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ LDF BJP സാരഥികളാണ് ഒരുമുള്ള മുന്നിൽ. സ്ഥാനാർത്ഥികളെ കുറിച്ച് ധാരണയായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ UDF ഇനിയും പ്രത്യക്ഷ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടില്ല. പ്രചാരണം കൊഴുപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ കാത്തു നിൽക്കുകയാണ് പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ച എന്ന സൂചനകൾ പുറത്തുവരികയാണ്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. പല സംസ്ഥാനങ്ങളിലും തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആലപ്പുഴയിൽ മത്സര സാധ്യത ഇനിയും തള്ളിയിട്ടില്ല. KC വേണുഗോപാൽ, ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒട്ടും വൈകരുത് എന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. വ്യാഴാഴ്ച മുതൽ 5 ദിവസങ്ങളിലായാണ് യോഗം. വ്യാഴാഴ്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുക്കും. കേരളത്തിൽ വയനാട്, കണ്ണൂർ, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ചർച്ച. വയനാട്ടിൽ രാഹുൽ തന്നെ എത്തും. KPCC അധ്യക്ഷസ്ഥാനം നിലനിർത്തി കണ്ണൂരിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ ശ്രമം. എന്നാൽ ഹൈക്കമാൻഡ് അതിന് വഴങ്ങിയിട്ടില്ല. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം KC വേണുഗോപാൽ പൂർണ്ണമായും തള്ളിയിട്ടില്ല. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് KC മറുപടി ഇങ്ങനെ: എനിക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് എനിക്ക് വൈകാരികമായിട്ട്, രാഷ്ട്രീയ ജീവിതത്തിൽ ഓരോരാൾക്കും ഓരോ വൈകാരിക തലം ഉണ്ടാവുമല്ലോ. എൻ്റെ വൈകാരിക തലം എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യത്തിൽ എന്നെ ഈ പദവികളിലൊക്കെ എത്താൻ എല്ലാ വെല്ലുവിളികളിലും എന്നോടൊപ്പം ചേർത്ത് നിർത്തിയ പ്രദേശമാണ് ആലപ്പുഴ. ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ദില്ലിയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നാളെ എത്തും. റിപ്പോർട്ടർ, ദില്ലി. BJP ക്യാമ്പിൽ എന്താണ് അവസ്ഥ? 195 പേരുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നാളെ യോഗം ചേരും. എന്നാൽ മഹാരാഷ്ട്രയിൽ NDA തർക്കം ഇപ്പോഴും തുടരുകയാണ്. 195 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി. സംസ്ഥാന ഘടകങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നും വിജയസാധ്യത കണക്കിലെടുത്താകും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക. സിറ്റിംഗ് MPമാരിൽ പലർക്കും സീറ്റില്ലെന്നാണ് വിവരം. പൊട്ടിത്തെറികളുണ്ടാകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ നീക്കം. കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കാനാണ് BJP ശ്രമം. കർണാടകയിൽ JDSമായുള്ള BJPയുടെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മഹാരാഷ്ട്രയിൽ NDAയിൽ തുടരുന്ന തർക്കം പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. വിദർഭ, വടക്കൻ മഹാരാഷ്ട്ര, മറാത്തവാഡ മേഖലയിലാണ് തർക്കം. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേന, അജിത് പവാർ വിഭാഗം NCP, BJP എന്നീ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഒരേ സീറ്റുകൾ തന്നെയാണ്. 48-ൽ 22 സീറ്റുകൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേന ആവശ്യപ്പെട്ടു. അമിത്ഷാ നേതാക്കളുമായും ചർച്ച നടത്തും. റിപ്പോർട്ടർ, ഡൽഹി. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി. മുഴുവൻ രേഖകളുമായി ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഹൈക്കോടതി ഇടപെടലിന് ശേഷം ഇത് 5-ാം തവണയാണ് തോമസ് ഐസക്കിന് നോട്ടീസ് നൽകുന്നത്. ED നൽകിയ സമൻസിനെതിരെ കിഫ്ബിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം എന്താണ് നിയമലംഘനമെന്ന് വ്യക്തമാക്കാതെ ED മുന്നിൽ ഹാജരാകില്ലെന്നും 7-ാം തീയതി കോടതി വിഷയം പരിഗണിക്കുന്നുണ്ട് എന്നുമാണ് തോമസ് ഐസക് പറഞ്ഞത്. അതാദ്യം കേൾക്കാം. കോടതിയിൽ 7-ാം തീയതി കോടതി വരുന്നുണ്ട്. കോടതിയിൽ ഫൈനൽ സെറ്റിൽമെന്റ് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പോകും. അല്ലാതെ എന്താ നിയമലംഘനം നടത്തിയെന്ന് പറയാതെ നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ. ഒരു പ്രിലിമിനറി എൻക്വയറിയാണ്. 1.5 വർഷമായിട്ട് പ്രിലിമിനറി നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു പൗരന്റെ അവകാശം നിയമപരമായിട്ട് എത്രമാത്രം സംരക്ഷിക്കാമോ അതിനുള്ള പോരാട്ടം തുടരും. അർജുൻ മട്ടന്നൂർ ചേരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൽ. അർജുൻ മട്ടന്നൂർ, നമ്മുടെ പരിപാടിയുടെ പേര് പോലെ തന്നെ ഇതൊരു ബാറ്റിലായി മാറുകയാണ്. ഒരു വിഷയമായി നേരത്തെ മുന്നിലുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ TM തോമസ് ഐസക്, അതും BJPയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ എങ്ങനെ വിലയിരുത്താം നമുക്ക്? അർജുൻ,
സുജയ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് കേസുകളിൽ വീണ്ടും അന്വേഷണം സജീവമാക്കുകയായിരുന്നു. ഒന്നാമത്തത് കരുവന്നൂർ കേസാണ്. കരുവന്നൂരിൽ CPM പ്രാദേശിക നേതാക്കളെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. സ്വാഭാവികമായും ഇനി AC മൊയ്തീനിലേക്കും MK കണ്ണനിലേക്കും ED അന്വേഷണം പോകാനിരിക്കുകയാണ്. അവരെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിനെതിരെയുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ അത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തോമസ് ഐസക്കിനെ ഇതുവരെ ഇടയ്ക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് പത്തനംതിട്ട പോലത്തെ ഒരു മണ്ഡലത്തിൽ തോമസ് ഐസക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുമ്പോൾ തന്നെ ഈ കേസിൽ വീണ്ടും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ മാസം 12-ാം തീയതി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 7-ാം തീയതി തോമസ് ഐസക്ക് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ED ഈ വിഷയത്തിൽ ഹർജി നൽകിയിട്ടുണ്ട്. തോമസ് ഐസക്ക് നേരത്തെ തന്നെ പറയുന്നത് ഈ കേസ് രാഷ്ട്രീയപരമായുള്ള നീക്കമാണ്, ഇതിൽ താൻ ഹാജരാകില്ല എന്നൊരു നിലപാടാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയിലടക്കം തോമസ് ഐസക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ കിഫ്ബിയും ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച കിഫ്ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ED മുമ്പാകെ ഹാജരായിരുന്നു. ഫിനാൻസ് DGയുമായ അജോഷും അതോടൊപ്പം മാനേജറായ ഹേമന്തുമാണ് കഴിഞ്ഞ ആഴ്ച ED മുമ്പിൽ ഹാജരായിരിക്കുന്നത്. ഈ 12-ാം തീയതി തോമസ് ഐസക്കിനോട് രേഖകളടക്കം ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഹാജരാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി അതിന് മുൻപ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ മറ്റെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ രാഷ്ട്രീയമായി നേടാൻ തന്നെയാണ് തോമസ് ഐസക്കിന്റെ തീരുമാനം. സുജി വ്യക്തമാണ്. അർജുൻ മട്ടന്നൂർ ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റന്നാൾ കോടതി പറയട്ടെ എന്ന് തോമസ് ഐസക് 12-ാം തീയതി ഹാജരാകണമെന്ന് ED. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. BDJS സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുകയാണ്. കണിച്ചുകുളങ്ങരയിൽ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. കോട്ടയത്ത് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി സീറ്റുകളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ആലോചിക്കുന്നത്. 16 സീറ്റിൽ BJPയും 4 സീറ്റിൽ BDJSമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരത്തിനിറങ്ങിയ തുഷാർ വെള്ളാപ്പള്ളി ഇക്കുറി കോട്ടയത്തായിരിക്കും. SNDP വോട്ടുകൾ പിടിക്കാൻ തുഷാർ കളത്തിലിറങ്ങണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാവേലിക്കര സീറ്റിൽ KPMSന്റെ മുതിർന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കും. BJPയുടെ A-ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ മാവേലിക്കരയിൽ വനിതാ നേതാവ് ആശാനാഥിനെ ഇറക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ BDJSന് സീറ്റ് നൽകിയതിനാൽ ആശയിറങ്ങില്ല. ഇടുക്കിയിലും ചാലക്കുടിയിലും SNDP യൂണിയനുകൾ ശക്തമായതിനാൽ ശക്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. BJP കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാണ് തുഷാർ മത്സരിക്കാൻ തീരുമാനിച്ചത്. 8-ാം തീയതി ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. മുന്നണി സഹകരണം വർദ്ധിപ്പിക്കാനും SNDP വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിലും ഉറപ്പാക്കാനും നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്. SNDP യോഗത്തിന്റെ വോട്ടുകളിൽ BDJS കണ്ണുവെക്കുമ്പോൾ എന്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഇന്ന് പറഞ്ഞത് എന്ന് കേൾക്കാം അടുത്തതായി. ഇടതുപക്ഷം വരെ ഇപ്പോൾ ജാതി നോക്കിയാണ് വോട്ട് തീരുമാനിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സമുദായ നേതൃത്വം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലം പോയി, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഈഴവരിൽ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്, അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ, താക്കോൽ സ്ഥാനത്തിന് വേണ്ടി പോകാറില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മുന്നണിയിൽ നിന്നും സാമുദായികമായിട്ടുള്ള ഒരു പ്രത്യേക പരിഗണന ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയായിട്ട് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു പരിഗണന കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നിട്ടുമില്ല. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു ആക്ഷേപം പറയാൻ എനിക്ക് സാധിക്കില്ല. ഒരു കാര്യം, ജനാധിപത്യം മരിച്ചു പോയെന്ന് പറഞ്ഞവനാണ് ഞാൻ. ഇന്ന് മതാധിപത്യം കൊടികാട്ടി വാഴുകയാണ്. അപ്പം മതാധിപത്യം കൊടികെട്ടി വാഴുന്ന ഈ കാലത്ത് ജനാധിപത്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പണ്ടെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുക, ചിഹ്നത്തിനാ വോട്ട്, അല്ലാതെ അവിടെ നിൽക്കുന്ന ജോസഫാണ് അല്ലെങ്കിൽ മത്തായിയാണ് അല്ലെങ്കിൽ ഫിലിപ്പാണെന്ന് നോക്കാറില്ലായിരുന്നു. ഇപ്പോൾ പേര് നോക്കിയാണ് വോട്ട്. ആദ്യം നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥാവിശേഷം മാറിയപ്പോഴല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും അതനുസരിച്ച് അവരുടെ നയങ്ങളും നയരൂപീകരണങ്ങളും മാറി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇടതുപക്ഷം വരെ ഇന്ന് പേര് നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ സംഘടിത മതശക്തികൾക്ക് മുമ്പിൽ അവരും അവരുടെ നയം മാറ്റേണ്ടി വന്നു. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിലേക്ക് വന്നാൽ അവിടെ നേർച്ചയാണ് ചർച്ച. തന്റെ ശേഷിക്കനുസരിച്ചാണ് ലൂർദ് ദേവാലയത്തിൽ കിരീടം വെച്ചതെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ വർഗീയതയാണ്. വികാരി അച്ഛനുമായി ചർച്ച ചെയ്താണ് കിരീടം വെച്ചത്. വഴിപാട് സമർപ്പണത്തിൽ സോഷ്യൽ ഓഡിറ്റില്ല. കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരത്തിന്റെ ഭാഗമായാണെന്നും സുരേഷ് ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി നമ്മോടൊപ്പം ഉണ്ട്. ഇന്നു മുതൽ സജീവമായ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുകയാണ്. സുരേഷ് ഏട്ടാ, എന്തുകൊണ്ട് തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കും?
കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ ഒരു 3 വർഷത്തെങ്കിലും പ്രവർത്തനം അവർ വളരെ അടുത്ത് കാണുന്നുണ്ട്. ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ കാര്യമെല്ലാം ശരി തന്നെ, അവരുടെ ജീവിതത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ, അവരുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ചില ദുഷ്കൃതങ്ങൾ എതിരെ വന്നതിലായാലും ശരി തന്നെ, ഞാനതൊന്നും പറയുന്നില്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. മുൻപോട്ട് എന്ത് വികസനം എന്താണെന്ന് എനിക്കിപ്പോൾ വാഗ്ദാനം ഒന്നും ചെയ്യാനൊക്കത്തില്ല. അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി കേരളത്തിന് മുഴുവൻ ഉതകുന്ന തൃശ്ശൂരിൻ്റെ വികസനം അങ്ങനെ ഞാൻ കാണും. ഒരു മണ്ഡലത്തിൽ ഒതുങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അടുത്തുണ്ടായ വിവാദങ്ങള് സുരേഷിന്റെ കൈ അതൊക്കെ ഈ ഒരു മാതാവ് വ്യക്തിപരമായ തികച്ചും വ്യക്തിപരമായ വിഷയം ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും നേറും, ഒരു കള്ളത്തരവും ഒരിടത്തും കാണിച്ചിട്ടില്ല. എനിക്ക് ത്രാണിക്കനുസരിച്ച്, എൻ്റെ ത്രാണിക്കനുസരിച്ച്, എൻ്റെ കഴിവിനനുസരിച്ച്, എൻ്റെ സാമ്പത്തിക ബലത്തിനനുസരിച്ച് ഞാൻ കൃത്യമായി വികാരി അച്ഛനോട് ഇങ്ങനെ 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 എന്ന് പറഞ്ഞത് കൃത്യമായി അതിലും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് സാധ്യതയുള്ളത് എനിക്കൊന്ന് പറഞ്ഞ്. ഞാൻ എവിടെങ്കിലും വന്ന് ഞാൻ ഇരുന്ന് പറഞ്ഞു, നിങ്ങളന്ന് പള്ളിയിൽ വന്നപ്പോൾ എന്തിന് വന്നു, ആര് വിളിച്ചിട്ട് വന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഇതെൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്, ദയവ് ഇത് നിങ്ങൾ പള്ളിക്കുള്ളിലേക്ക് വരരുത് പറഞ്ഞ. ഞാനിത് പ്രചരണത്തിന് ഒന്നും ഉപയോഗിച്ച സാധനമല്ല, എൻ്റെ ഹൃദയവികാരമാണ്. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന കിരീടം കണ്ടു, അത് തന്നെ കള്ളത്തിന് എഴുന്നള്ളിച്ചില്ലേ, അത് സ്വർണ്ണ കിരീടമായിരുന്നു എന്ന്. അപ്പോൾ ഈ കള്ളന്മാരൊക്കെ ആരാ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാരാ ഉന്നയിക്കുന്നതെന്ന്? ഇത് വിശ്വാസികളല്ല. വിശ്വാസികൾക്ക് ഒരു പ്രശ്നവുമില്ല, അവരൊരു പഴം നേരും, അവരൊരു താമരമൊട്ട് നേരും, അവരൊരു പുഷ്പം നേരും, അവരെ കൊണ്ട് പറ്റുന്നത് അവർ അർച്ചനയായി നേരും. ഞാൻ നേർന്നു, സത്യസന്ധമായി ചെയ്തിട്ടുണ്ട്. ഒരു വിശ്വാസ പ്രമാണത്തെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, വഞ്ചിക്കില്ല, ചതിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. എല്ലാവിധ വിജയാശംസകളും നേരുന്നു സുരേഷ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശൂർ. സുരേഷ് ഗോപിക്കുള്ള മറുപടി വരുന്നു വി എസ് സുനിൽകുമാറിൽ നിന്ന്. ജയിച്ചാൽ ജനങ്ങൾക്കൊപ്പം എന്നതാണ് തന്റെ വഴിപാടെന്ന് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. എതിരാളികളെ വില കുറച്ച് കാണില്ലെന്നും സുനിൽകുമാർ പറയും. ഞാൻ ജയിച്ചാൽ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, അതാണ് എൻ്റെ വഴിപാട്. എതിരാളികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അവരവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവരുമല്ലോ. അപ്പോൾ എതിരാളികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല, നമ്മൾ ആരും വിലയിരുത്തേണ്ട ആൾക്കാരല്ല. ശക്തമായ ത്രികോണ മത്സരമാണ്. ത്രികോണത്തിന്റെ 3-ാമത്തെ വശം, തൃശ്ശൂരിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് ടി എൻ പ്രതാപൻ. വിശ്വാസവും പൂജയും വ്യക്തിപരമാണ്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാണ് കോൺഗ്രസ് വോട്ട് തേടുക. ജനങ്ങൾക്കുള്ളതാണ് തന്റെ വഴിപാടെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു വയ്ക്കുന്നു. വളരെ വിനയത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് കൈകുത്തി പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയൂ. വിശ്വാസങ്ങളൊക്കെ ഓരോരുത്തരുടെ സ്വന്തമാണ്. എനിക്ക് എൻ്റെ എൻ്റെതായ വിശ്വാസമുണ്ട്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഓരോ വിശ്വാസികളും വിശ്വാസത്തിനനുസരിച്ച് വഴിപാടുകൾ ചെയ്യും, പൂജാതി കർമ്മങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അവനവൻ്റെതായ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കും. ദൈവ ഇതത്ത് വിശ്വാസത്തെയും മതത്തെയും ദൈവബിംബങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും കൂട്ടിക്കൊടുക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ വെറുപ്പിനെതിരെയുള്ള ഈ സ്നേഹ സന്ദേശയാത്ര നടക്കുന്നത്. രാഷ്ട്രീയം പറയൂ, ഞാൻ എൻ്റെ വഴിപാടും എൻ്റെ ജീവിതവും ജനങ്ങൾക്കിടെ കൂടെയാണ്. രാവിലെ 5:30 മുതൽ രാത്രി 12:30 വരെ ഈ മണ്ഡലത്തിലുള്ള ഓരോ ദിവസവും ജനങ്ങൾ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവവിശ്വാസം വേറെ, ജനങ്ങൾ വിശ്വാസം വേറെ. എൻ്റെ വഴിപാടുകളെല്ലാം ജനങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് മൂർച്ച കൂടി വരികയാണ്. തൃശൂരിൽ CPIM BJP വോട്ട് കച്ചവടമുണ്ടാകുമെന്ന് കെ മുരളീധരൻ. വി മുരളീധരനും സുരേഷ് ഗോപിയും ഒഴികെ NDA സ്ഥാനാർത്ഥികൾ ദുർബലരാണ്. BJP അക്കൌണ്ട് തുറക്കാനുള്ള സാഹചര്യം CPIM ഒരുക്കുന്നു. തൃശൂരിൽ CPIM BJP സഹായിക്കും, പകരം BJP വോട്ടുകൾ CPIM മറിയുമെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഞങ്ങൾ ആദ്യം പറഞ്ഞ വോട്ട് കച്ചവടം, ആ കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. 2 സീറ്റിൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളുള്ളൂ, സുരേഷ് ഗോപിയും വി മുരളീധരനും. എന്നാൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ CPM ഒരുക്കി കൊടുക്കുന്നു. അതിനു പകരം ഹോൾസെയിലായിട്ട് BJP CPMനെ സഹായിക്കാൻ പോകും. ഇന്നലെ ഒരു BJP നേതാവ് വടകരയിൽ പറഞ്ഞത് വടകര ചോക്കുന്ന, അപ്പോൾ തന്നെ തള്ളി കുറഞ്ഞു. BJP അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാൻ ചാൻസ് ഉള്ളത് CPI മത്സരിക്കുന്ന സ്ഥലത്താണ് അക്കൗണ്ട് തുറക്കാൻ സാധ്യത. തൃശ്ശൂർ ഉൾപ്പെടെ എൻ്റെ സഹായം CPM ഭാഗത്ത് നിന്നുണ്ടാവും. കിരീടം കൊടുക്കുന്നതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമല ഇക്കുറിയും പ്രചാരണ വിഷയമാണെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. മണ്ഡലത്തിൽ യുവതി യുവാക്കളുടെ പിന്തുണ താൻ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി ഫാക്ടർ ഇപ്രാവശ്യം കേരളത്തിൽ ഇല്ലെന്നും അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി.
വിജയപ്രതീക്ഷയോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചരണം ആരംഭിച്ചത്. പത്തനംതിട്ടയിൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമുണ്ട്, പക്ഷേ പുറത്തു പറയില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്, സ്ട്രാറ്റജിക് ഫൈറ്റ് ഉണ്ട്, നമുക്ക് വളരെ വളരെ മികച്ച ഒരു ടീമുണ്ട്. ശബരിമല ഇക്കുറിയും പത്തനംതിട്ടയിൽ പ്രചരണ വിഷയമാണ്. ഇതൊരു ശബരിമല വിഷയം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്, പക്ഷേ ശബരിമലയും ഒരു വിഷയമാണ്. കാര്യം ഈ ശബരിമലയിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പവിത്രത നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അയ്യപ്പ ഭക്തനും ഒരിക്കലും മറക്കില്ല. അന്നും ഇന്നും കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഇല്ല. രാഹുൽ ഗാന്ധി എഫക്ട് എന്നുള്ള ഒരു എഫക്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ഒരു ഫാക്ടറേ ഇല്ല. കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആകില്ല, അദ്ദേഹം ഒരു നേതാവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വികസന വിരുദ്ധരായ UDFഉം LDFഉം കേരളത്തിൽ മാറി മാറി ഭരിച്ചത് കൊണ്ടാണ് കേരളം പിന്നോട്ട് പോയത്. കേരളത്തിൽ ഇക്കുറി ഒന്നല്ല നിരവധി സീറ്റുകൾ NDA നേടുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. PC ജോർജിനെതിരെ രൂക്ഷ പ്രതികരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. PC ജോർജ് BJPക്ക് ഭാരമാകുമോ എന്ന കാലം തെളിയിക്കും. ഈഴവരെ അധിക്ഷേപിച്ചയാളാണ് PC എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു. കാലം കഴിയുമ്പോ ഓരോരുത്തർക്കും അവർ മനസ്സിലായിക്കൊള്ളും BJPയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന്. അപ്പൊ കാലം കഴിയുമ്പോ അവർ മനസ്സിലാക്കിക്കൊള്ളും. വാസ്തവത്തിൽ എന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാള് ജയിക്കും എന്നൊക്കെ വരെ പറഞ്ഞില്ലേ, ഒന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. എല്ലാ പക്ഷവും നിർന്നിട്ടാണല്ലോ ഇപ്പോ BJP ചെന്ന് ലയിച്ചത്. ആർക്കും വേണ, കോൺഗ്രസിനും വേണ്ട, കമ്മ്യൂണിസ്റ്റിനും വേണ്ട, BJPക്കും വേണ്ട. അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചു പോയി. ഈഴവ ജാതി എന്ന് പറഞ്ഞ തെണ്ടികളാണ് നേരെ കുറിച്ചില്ലേ. INL വഹാബ് പക്ഷം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. നാഷണൽ ലീഗ് എന്ന പേരിലാണ് പുതിയ പാർട്ടി. ഇടതുമുന്നണി പ്രവേശനത്തിൽ ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ അവകാശപ്പെട്ടു. INL പതാകയും ചിഹ്നവും ഉപയോഗിക്കാനുള്ള കോടതി വിലക്ക് തുടരുന്നതിനിടെയാണ് അബ്ദുൾ വഹാബും കൂട്ടരും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. നാഷണൽ ലീഗ് എന്ന പേരിലാണ് പുതിയ പാർട്ടി. മുസ്ലിം ലീഗ് വിട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ട് 1994 നിർദ്ദേശിച്ച പേരാണ് നാഷണൽ ലീഗ്. പ്രൊഫസർ AP അബ്ദുൾ വഹാബ് പ്രസിഡന്റും നാസർ കോയ തങ്ങൾ ജനറൽ സെക്രട്ടറിയുമാകും. നാഷണൽ ലീഗ് വീണ്ടും പിറവി എടുത്തിരിക്കുകയാണ്. സേട്ടു സാഹിബ് നാഷണൽ ലീഗ് ഉണ്ടാക്കിയപ്പോൾ സ്വീകരിച്ച കൊടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊടി. ഞങ്ങൾ ഇന്നലെ കൺവീനറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചു. ഞങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും LDF അംഗീകരിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നാണ് അവകാശവാദം. ഇന്നലെ LDF കൺവീനർ EP ജയരാജനുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി കെ.എസ് ഹംസയ്ക്കായി ഇടപെട്ടിരുന്നതായും വഹാബ് പറഞ്ഞു. INLമായുള്ള കേസിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകും. റിപ്പോർട്ടർ കോഴിക്കോട്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രവർത്തനം സജ്ജമാക്കി LDF. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ഈ മാസം 11 തുടങ്ങും. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കോട്ടയം തിരുനക്കരയിൽ ഈ മാസം 10 CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തോമസ് ചാഴികാടൻ MP വികസനരേഖ ഒരു ബൂത്തിൽ 60 എന്ന നിലയിൽ വിതരണം ചെയ്യും. നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കലാണ് ലക്ഷ്യം. നിഷ്പക്ഷ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കും. മണ്ഡലത്തിലെ വികസനങ്ങൾ ഇവരോട് വിവരിക്കുന്നതിന് ബൂത്ത് തലത്തിൽ നിരന്തര സമ്പർക്കം നടത്തും. അതിനിടെ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സംഘടനാ ഭാരവാഹികളെയും സ്ഥാനാർത്ഥി നേരിൽ കാണും. ഒരു ദിവസം ഒരു മണ്ഡലം എന്ന നിലയിലാണ് കൂടിക്കാഴ്ചകൾ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. തോമസ് ചാഴികാടൻ അത് കോട്ടയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ഇവിടെയുള്ള ആൾ തന്നെയാണ്. ഈ എപ്പോഴും മത്സരിച്ചിട്ടുള്ള ഒരേ ചിഹ്നത്തിലാണ്. 7 നിയോജക മണ്ഡലങ്ങളിലെയും മേഖലായോഗങ്ങൾ പൂർത്തീകരിച്ചാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിലേക്ക് LDF കടക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. ഈ മാസം 11 പിറവം, വൈക്കം, കോട്ടയം, 12 കടുത്തിരുത്തി, പുതുപ്പള്ളി, 13 ഏറ്റുമാനൂർ, പാല എന്നിവിടങ്ങളിൽ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ചേരും. 11 കോട്ടയത്ത് LDF നേതൃയോഗവും ചേരും. 14 മുതൽ 17 വരെ പഞ്ചായത്ത് തല നിയോജക മണ്ഡലം കമ്മിറ്റികൾ ക്രമപ്പെടുത്താനാണ് നിർദ്ദേശം. ബൂത്ത് നിർദ്ദേശങ്ങൾ 24 മുമ്പ് പൂർത്തിയാക്കും. സമൂഹമാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേജിലൂടെ തത്സമയ ചോദ്യോത്തര പരിപാടിയും നടത്തും. ഒരു ബൂത്തിൽ 100 പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ. റിപ്പോർട്ടർ കോട്ടയം. മലപ്പുറത്ത് ലീഗ് കോൺഗ്രസ് പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട നീക്കവുമായി ലീഗ് നേതൃത്വം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പദവികൾ വെച്ചുമാറുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രാദേശിക പോര് രൂക്ഷമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിലാണ് ലീഗിന്റെ അടിയന്തര നീക്കം.
എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് പ്രാദേശിക തർക്കങ്ങൾ നേതൃത്വത്തിന് തലവേദനയാണ്. മലപ്പുറത്തും പൊന്നാനിയിലും കോൺഗ്രസുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഠിന പ്രയത്നത്തിലാണ് ലീഗ് നേതൃത്വം. തർക്കങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നപരിഹാരത്തിനായി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ടിടപെടാനാണ് നീക്കം. ഇതിനായി ഈ മാസം 8 പ്രത്യേക യോഗം ചേരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദവികൾ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. പ്രചാരണ രംഗത്തും കോൺഗ്രസിനെ സജീവമാക്കി കൂടെ നിർത്താനാണ് ലീഗിന്റെ ശ്രമം. ഇരിക്കുന്ന മുഴുവൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളാണ് തങ്ങൾ അനൗൺസ് ചെയ്ത അന്നുമുതൽ കോൺഗ്രസിന്റെ എല്ലാ അണികളും വളരെ സജീവമാണ്. എന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അതാണ്. കൊണ്ടോട്ടി നഗരസഭയിലാണ് ലീഗ് കോൺഗ്രസ് തർക്കം രൂക്ഷമായി തുടരുന്നത്. നഗരസഭാ അധ്യക്ഷ പദവി ആദ്യ 3 ലീഗിനും ശേഷിക്കുന്ന 2 കോൺഗ്രസിനെന്നുമായിരുന്നു ധാരണ. എന്നാൽ ഈ ധാരണകൾ ലീഗ് നേതൃത്വം ലംഘിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതാണ് കോൺഗ്രസ് ലീഗ് പോര് രൂക്ഷമാക്കിയതും. ഈ സാഹചര്യത്തിലാണ് ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ സമവായ നീക്കങ്ങൾ സജീവമാക്കുന്നത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം പ്രേക്ഷകർക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്. നമസ്കാരം.